സിനിമയിലെ സ്റ്റണ്ടറങ്ങൾ മുൻകൂട്ടി നിശ്ചയിച്ച് ഉറപ്പിച്ച മൂവ്മെന്റ്സ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഒരു കൊറിയോഗ്രാഫ്ഡ് ആണെന്നാണ് വെപ്പ്. പക്ഷേ ഇതിനകത്ത് ശാരീരിക അധ്വാനവും ഫിസിക്കൽ ഇൻവോൾവ്മെന്റും വളരെ കൂടുതലാണ്. നമുക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ സിനിമയിൽ വന്നു മുതൽ ഏതൊക്കെ സിനിമയിൽ സ്റ്റണ്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലും അബദ്ധ പാടൊക്കെ പറ്റിയിട്ടുണ്ട്. മേളയുടെ സിനിമ ഷൂട്ടിംഗ് സമയത്ത് ഉണ്ടായിട്ടുണ്ട്. സ്റ്റണ്ട് ഇല്ലാത്ത സമയത്ത് വൽക്കാരന്റെ സ്വപ്നങ്ങളിൽ എന്നെ സുകുമാരനെ അടിച്ച് ഞാൻ വീഴുന്നിടത്ത് എന്റെ കംപ്ലീറ്റ് കാല് വരഞ്ഞിട്ടുണ്ട്. അപ്പൊ സിനിമയില് ശാരീരികമായ അധ്വാനം വളരെ കൂടുതലാണ്. ഇപ്പൊ അതിനുശേഷം സ്ഫോടനം എന്ന വലിയ സിനിമയിൽ ഞാൻ മരിച്ചൊരു ഒരു മതിലെടുത്ത് ചാടാൻ പറഞ്ഞ് രൂപം വയ്ക്കാമായിരുന്നു. മതിലെടുത്ത് ചാടി എന്റെ കാലിന് ഫ്രാക്ചർ ആയി ശേഷം ഞാൻ കാലിന് വെച്ചാൽ ആ പ്രായമായതുകൊണ്ടൊക്കെ അങ്ങനെ പിന്നെ പിൽക്കാലത്ത് ഒരുപാട് ഒരുവിധപ്പെട്ട ഈ പറഞ്ഞ പോലെ എന്റെ മൂക്കിന്റെ ഈ ഭാഗം ഇഴിഞ്ഞിട്ടൊരു പീസ് പോയി. ഇപ്പോഴും ആ മൂക്കിന്റെ ഷേപ്പ് മാറ്റിയിട്ടില്ല. പിന്നെ പ്ലാസ്റ്റിക് സർജറി ചെയ്യാനുള്ള സമയം ഉണ്ടായില്ല. പിന്നെ അതിന് മെനക്കെട്ടില്ല. പത്ത് വർഷമായിട്ട് എന്റെ ഇടത്ത് കാലിന്റെ ഒരു ലിഗമെന്റ് പോയി. അതായത് ഒരിക്കലും അത് ഇറിപ്പയറബിളി പോയി. ഇനി അതൊരിക്കലും ശരിയാക്കാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് വളരെ വേഗത്തിൽ ഓടാൻ പറ്റില്ല. ഓടിക്കഴിഞ്ഞാൽ എന്റെ കാല് ക്ലക്ക് ഇത് പിടിച്ചു പോകും. ഇത് ഇന്ദ്രപ്രസ്ഥം എന്ന പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിനാണ് ഇത് പോയത്. ഏകദേശം 10-12 വർഷമായിട്ട് ഈ ഒരു കാലം ഇങ്ങനെയാണ് അങ്ങനെ. പക്ഷെ അതൊക്കെ എത്ര സേഫ്റ്റി മെഷേഴ്സ് എടുത്താലും വരെ പറ്റാവുന്ന സംഭവങ്ങളേ ഉള്ളൂ. വടക്കം വീരാതിൽ ഒത്തിരി പ്രാവശ്യം വാൾ എന്റെ കാലിൽ വന്ന് കുത്തിയിട്ടുണ്ട്. ഈ തുടയിൽ ഈ വാള് മൂളി പോകുന്ന വാള് പിടിക്കാൻ പോകുന്നത് മിസ്സായി നേരെ കാലം വന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ടായിട്ടു. പിന്നെ നമ്മുടെ സെക്യൂരിറ്റി മെഷേഴ്സ് നമ്മൾ പറഞ്ഞ പോലെ ഹോളിവുഡ് സിനിമയെ പോലെ ഹിന്ദി സിനിമയെ പോലെ ഒന്നും ഒരുപാട് സ്പെൻഡ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് ഒന്നും ഇവിടെ ഉണ്ടാകാറില്ല. ഈ സ്റ്റണ്ട് എങ്ങനെ സിനിമയിൽ വരണം, എത്രത്തോളം വിശ്വസനീയമാക്കാം എന്നുള്ളത് അവർ കാര്യത്തിൽ തീരുമാനിക്കും. നമ്മൾ അങ്ങനെ ഇങ്ങനെ ഓടിപ്പോ എത്ര വീണാലും ചിലപ്പോൾ നമ്മുടെ മുഖം കണ്ടില്ല. നമ്മൾ ചിലപ്പോൾ ഡ്യൂപ്പായിട്ട് ഒറിജിനൽ ഷോട്ടുകൾ പോലും നമുക്ക് ഡ്യൂപ്പായി പോയി തോന്നുന്ന ഒരുപാട് അവസ്ഥകളുണ്ടായിട്ടുണ്ട്. ഞാനൊക്കെ ഗ്ലാസ്സൊക്കെ പൊട്ടിച്ച് വെളിയിൽ വന്നിട്ട് വേറെ ആള് ചെയ്താന്ന് പറഞ്ഞ കഥയുണ്ട്. മുഖം മുഴുവൻ ചോരയായിട്ട് നമ്മളിങ്ങനെ ഓരോരോ പീസുകളുമായിട്ട് വന്നിട്ട് പോലും ആളുകൾ ഡ്യൂപ്പാന്ന് പറഞ്ഞോളൂ. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളുണ്ടാവും. അത് ടെക്നീഷ്യന്റെ കുഴപ്പമാണ്. നമ്മളെ വ്യക്തമായിട്ട് നമ്മൾ തന്നെയാണെന്ന് ബോധ്യപ്പെടുത്തി എടുക്കുക. നമ്മൾ എത്ര റിസ്ക് എടുത്ത് ചെയ്യുന്ന ഷോട്ടുകൾ നമ്മൾ തന്നെയാണെന്ന് തോന്നണം. ഇപ്പോൾ ദാദാസാഹിബ് എന്ന് പറഞ്ഞ സിനിമയിൽ ഞാനൊരു 70 അടി മുകളിൽ നിന്ന് ചാടുന്നുണ്ട്. താഴെ ബലൂൺ ബെഡുണ്ട്. പക്ഷേ അത് വളരെ സ്ലോ. അത് ഞാനാണെന്ന് പോലും തോന്നുന്നില്ല. ഭീകരമായ സ്റ്റണ്ടാണ്. 60-70 അടി മുകളിൽ നിന്ന് ചാടുകയാണ്. ഞാനൊരു തെങ്ങിന്റെ മുകളിൽ നിന്ന് ചാടട്ടെ ചാടുന്നത്. പക്ഷെ അതൊന്നും വലിയ ഇമ്പാക്ട് ഉണ്ടായില്ല. അത് എടുത്തതിന്റെ